എന്തായാലും തനിക്ക് തല്ലുകൊണ്ടു അതുകൊണ്ട് നാട്ടുകാർക്കെങ്കിലും ഒരു ഉപകാരമാകട്ടെ അടികൊണ്ട് കൈക്ക് പരിക്ക് പറ്റി വേദന തിന്ന് കിടക്കുമ്പോഴും ഹരിപ്പാട്ടെ യുവാവ് ചിന്തിച്ചത് അല്പം വ്യത്യസ്തമായാണ് യുവാവിൻ്റെ ഈ ചിന്ത കൊണ്ട് ഉപകാരം കിട്ടിയത് പ്രദേശത്തെ അഗതി മന്ദിരത്തിന് ഹരിപ്പാട്ടെ ഉത്സവപ്പറമ്പിൽ നടന്ന തല്ലുകേസിലാണ് അല്പം വിചിത്രമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അരങ്ങേറിയത് ഉത്സവത്തിനിടെ മർദ്ദനമേറ്റ കേസ് പിൻവലിക്കാൻ ഒരു ലക്ഷം രൂപ പിഴയായി ഏതെങ്കിലും അഗതി മന്ദിരത്തിന് നൽകണമെന്നാണ് യുവാവ് ആവശ്യപ്പെട്ടത് കരുവാറ്റയിലെ ഒരു ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിനിടയിലുണ്ടായ വാക്കുതർക്കത്തിനിടയിലാണ് യുവാവിന് മർദ്ദനമേൽക്കേണ്ടി വന്നത് കൈക്ക് പരിക്കേറ്റ യുവാവ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു സംഭവം കേസാകുമെന്ന് അറിഞ്ഞതോടെ മർദ്ദിച്ച യുവാവിന് അങ്കലപ്പായി അടുത്തയാഴ്ച വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇയാൾ കേസുമായി മുന്നോട്ട് പോയാൽ ഭാവി അവതാളത്തിലാകുമെന്ന സ്ഥിതി വന്നു ഇതോടെ കേസ് പിൻവലിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നാട്ടുകാരിൽ ചിലർ ഇടപെട്ടു ഇതോടെയാണ് അനുരഞ്ജനത്തിന് യുവാവ് വഴങ്ങിയത് വിദേശത്തേക്ക് പോകുന്നതിന് തടസ്സമാണെങ്കിൽ കേസ് പിൻവലിക്കാം പക്ഷേ ഒരു ലക്ഷം രൂപ ഏതെങ്കിലും അഗതി മന്ദിരത്തിന് നൽകണമെന്ന് മർദ്ദനമേറ്റ യുവാവ് ആവശ്യപ്പെട്ടു ഇതോടെ തുകയെക്കുറിച്ചുള്ള ചർച്ചകളാണ് തുടർന്നു വന്നത് ചർച്ചകൾക്കൊടുവിൽ തുക ഇരുപത്തി അയ്യായിരമായി കുറച്ചു ഹരിപ്പാട്ട് പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിന് പണം നൽകി രസീത് ഹാജരാക്കിയതോടെ മർദ്ദനമേറ്റ യുവാവ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് പിൻവലിച്ചു എന്തായാലും നാട്ടിലെ നന്മയുള്ള തല്ലുകൊള്ളി പരിവേഷത്തിലാണ് യുവാവ്